ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കേരള സർക്കാരിന്റെ പുതിയ പദ്ധതികൾ. സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ജനസൗഹൃദ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ആർദ്രം മിഷൻ. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി സംസ്ഥാന പോലീസ് നടപ്പിലാക്കുന്ന പുതിയ പദ്ധതി പിങ്ക് പെട്രോൾ. വൈദ്യുതി വിതരണത്തിൽ ഉണ്ടാകാനിടയുള്ള തടസ്സങ്ങൾ SMS വഴി ഉപഭോക്താക്കളെ മുൻകൂട്ടി അറിയിക്കുന്ന വൈദ്യുത ബോർഡിന്റെ പദ്ധതി ഊർജദൂത്. നിരക്ഷരരില്ലാത്ത ജയിലിനായി ജയിൽ വകുപ്പും സാക്ഷരതാ മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി ജയിൽ ജ്യോതി പദ്ധതി. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും യാത്രാ സുരക്ഷ ഉറപ്പാക്കാനും ട്രാഫിക് പോലീസ് തിരുവനന്തപുരം നഗരത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ സേഫ്റ്റി. പൊതുജന പങ്കാളിത്തത്തോടെ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഗ്രീൻ കാർപ്പറ്റ്. മാലിന്യ നിർമാർജനത്തിനും ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിനും ജൈവ കൃഷി വ്യാപനത്തിനും പൊതുജന പങ്കാളിത്തത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഹരിത കേരളം. കേരള സർക്കാരിന്റെ അവയവദാന പദ്ധതി അറിയപ്പെടുന്നത് മൃദസഞ്ജീവനി. 65 വയസ്സിനു മേൽ പ്രായമുള്ളവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമിത്രം. തലസ്ഥാന നഗരിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ അനന്ത. ബ്ലേഡ് മാഫിയകളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി ഓപ്പറേഷൻ കുബേര. കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി സുകൃതം. പാതയോരങ്ങളിൽ വിശ്രമ കേന്ദ്രം ഒരുക്കാനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക്. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പിലാക്കിയ പദ്ധതി അതുല്യം. അവിവാഹിതരായ അമ്മമാരുടെയും കുട്ടികളുടെയും പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സ്നേഹസ്പർശം. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം നൽകിയ പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യ. ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ ഭായ്. സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പോലീസ് ആസ്ഥാനത്തും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് കാവൽ മരം. കോഴിക്കോട് നഗരത്തിൽ വിശപ്പടക്കുന്നതിന് ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ സുലൈമാനി. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ആയുർദള. കേരള സർക്കാരിന്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പദ്ധതി സുബോധം. കേരളത്തിലെ റോഡ് അപകടങ്ങൾ കുറയ്ക്കാനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ശുഭയാത്ര. വിധവകളുടെ പുനർവിവാഹത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മംഗല്യ. ഈ ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കൂടുതൽ ടോപ്പിക്കുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.